അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് വലുത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ അല്പം വെള്ളവും അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തൊന്ന് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന സവാളയും മല്ലിയിലയും കറിവേപ്പിലയും രണ്ട് പച്ചമുളകും മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അല്പം ഉഴുന്നും അല്പം പരിപ്പും ഇട്ട് കടു വറുക്കാം. അപ്പോൾ എല്ലാം ചൂടായി കടു ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. കടലപ്പരിപ്പുണ്ടെങ്കിൽ കടലപ്പരിപ്പാണ് നല്ലത്. എൻ്റെ ചെറുപരിപ്പായിരുന്നു ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റണമെന്നില്ല, അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. സവാള വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ കൂട്ടിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഉപ്പിടാൻ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി ഒരല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയ്ക്ക് അല്പം മസാല മണം വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഞാൻ പച്ചമുളക് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഈ പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്തത്. ഇനി നമുക്ക് മല്ലിയില ഇട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ എളുപ്പമാണ്. ഇനി നമുക്ക് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു വലിയ ദോശക്കല്ലെടുത്തിട്ട്, ദോശക്കല്ലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു പാനാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്, കണ്ടല്ലോ ഒരു തവയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തവയിലോട്ട് മാവ് ഒഴിച്ച് നൈസായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മസാല പൂരി വെച്ച് നമുക്ക് ദോശ മടക്കിയെടുക്കാം. അപ്പോൾ മസാല ദോശയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിന് ചുട്ടെടുക്കാം. അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് എണ്ണം കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് ഇതുപോലെ തന്നെ മാവ് ഒഴിച്ച് നൈസായിട്ട് പരത്തി നല്ലവണ്ണം മുരിച്ച് നെയ്യ് ഒഴിച്ച് എടുക്കണം. നമ്മുടെ ദോശക്കല്ലിലാണെങ്കിൽ ഇതിലും നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ ദോശ. ഇത് തവയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ മസാല ദോശയും നമ്മുടെ നെയ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ ഒരല്പം സാമ്പാറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പരിപ്പ് ഉള്ളിയും തക്കാളിപ്പൊടി ഇട്ട സാമ്പാർ. ചമ്മന്തി വേണമെന്നുണ്ട്, ചമ്മന്തി എടുക്കാം. അപ്പോൾ എന്ത് സിമ്പിളായിട്ട് നമുക്ക് മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം, കണ്ടല്ലോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.